വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നോവരുത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്, നിങ്ങൾ കണ്ടായിരുന്നു തമിഴിൽ, എന്റെ ആഭരണ പെട്ടിയാണ്. അപ്പോൾ എന്റെ ആഭരണ പെട്ടിയിൽ നിന്ന് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്റെ ആഭരണ പെട്ടി ഇതാ ഇങ്ങനത്തെയാണ് കേട്ടോ. സാധാരണ ആഭരണങ്ങളിടുന്ന പെട്ടി പോലെ തന്നെയാണ് ഇത്. ഒരു കുഞ്ഞു പെട്ടിയാണ് ഇതെനിക്ക്. 2012 എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നപ്പോ, നവ്യ, അവള് കന്നഡയാണ്. അപ്പൊ അവൾ എനിക്ക് അവിടുന്ന് പോരാൻ നേരം എനിക്ക് പ്രസന്റ് ചെയ്തൊരു പെട്ടിയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്പൊ ഞാൻ സൂക്ഷിച്ചിങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോ എനിക്കിപ്പോ കല്യാണങ്ങൾക്ക്, നമ്മള് കല്യാണത്തിന് എനിക്ക് കുറച്ച് അറിയാലോ സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതൊക്കെ ലോക്കറിലാണ്. പക്ഷെ ഇപ്പൊ അടുത്ത് എവിടെയെങ്കിലും കല്യാണത്തിന് പോകണം, അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ ഒരുങ്ങി ഒന്ന് പോകണം, അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒന്നോ രണ്ടോ ആഭരണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. പിന്നെ എന്റെ ഹൃദയത്തിനോട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ആഭരണം കൂടി ഉണ്ട്. അത് ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോ നമുക്ക് വീഡിയോ തുടങ്ങാം. പിന്നെ എനിക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോണ ആൾക്കാരോടാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോഴൊക്കെയാണ് ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ ശരിക്കും ഞാൻ പറഞ്ഞ ശരിക്കും ആഭരണങ്ങളൊന്നും ഞാൻ എന്താ പറയണത് വാങ്ങിക്കേണ്ടെന്ന് തന്നെ അറിയും. കാരണം നമുക്കത് ശരിക്കും സ്വർണം ഇൻവെസ്റ്റ്മെന്റും സേവിങ് തന്നെയാണ്. പക്ഷെ അതിലും കൂടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമുക്ക് ക്യാഷ് ആയിട്ട് ലിക്വിഡ് ക്യാഷ് ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അപ്പോ നമുക്ക് ഇപ്പൊ ഇഷ്ടംപോലെ സ്വർണത്തിന് പകരം ഇടാനായിട്ട് പറ്റുന്ന അടിപൊളി ആഭരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഭംഗി കാണാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ സ്വർണത്തിനേക്കാളും ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ചിലർക്ക് സ്വർണം ഇടാൻ ഇഷ്ടമാണ്, ചിലർക്ക് അങ്ങനെ. ഓക്കെ, എന്റെ ഒരു പേഴ്സണൽ ഇപ്പോഴത്തെ ഒരു താല്പര്യമാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഈ ഒരു കോട്ട് ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ. നല്ലൊരു എന്താ പറയുക, ഭയങ്കര കോട്ടൺ, നമുക്ക് ഇതിന്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു ജാക്കറ്റ് ആണ്. അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് നമുക്ക് ആഭരണങ്ങൾ കാണാം. ആദ്യമായിട്ട് നിങ്ങൾ കണ്ടല്ലോ അല്ലെ, ഞാൻ ദാ ആഭരണങ്ങൾ ദാ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, കണ്ടോ. ഇതില് നമുക്ക് ആദ്യം വള കാണാം. വളയാണ് എനിക്ക് കുറച്ച് എന്താ പറയണത്, വളയും മാലയൊക്കെ ഒരുപോലെ തന്നെ ഉള്ളു. ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ, രണ്ടും മൂന്നെണ്ണം എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ സ്ലോക്കറിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. വള കല്യാണം എനിക്കിങ്ങനെ സാധാരണ ഇടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വള അഷ്ടിയറണം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കുറച്ച് വീതിയുള്ളതാണ് എന്റെ കല്യാണത്തിന്റെ. നിങ്ങൾ വീഡിയോയും ഫോട്ടോയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വള എന്ന് പറയണത് ഇതാണ്. ഇതൊരു ഒറ്റ വളയാണ് കേട്ടോ. ഇത് ഇങ്ങനെ രണ്ട് വള ചേർന്ന പോലത്തെയാണ്. ഇതൊരു ഗോൾഡിന് ഒരു പ്രത്യേക കളറാണ്, കണ്ട. അപ്പൊ ഇതാണ് എന്റെ കയ്യിലുള്ള ആദ്യത്തെ ഒരു വള. ഇനി ഉള്ള രണ്ടെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഭരണങ്ങളൊക്കെ എനിക്ക് കുറെ നാൾ മുമ്പ് വാങ്ങിച്ചു വെച്ചിരുന്നാണ് കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോ ഭയങ്കര പുതിയ ഫാഷൻ ഒന്നും അല്ലാന്ന് തോന്നുന്നു കേട്ടോ. മേ ബി എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങളായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ രണ്ട് ഓരോ ഒറ്റവളയാണ്. ഇപ്പൊ എനിക്ക് ചില ദിവസങ്ങളിൽ ചില സമയത്ത് ഒരൊറ്റ വള മാത്രം ഇട്ടിട്ട് പോകാനായിട്ട് ഇങ്ങനെ തോന്നുന്ന സമയത്ത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന രണ്ട് ഒറ്റവളയാണ് കേട്ടോ ഇത്. ഓക്കെ, ഇതുണ്ടോ, ജസ്റ്റ് കുഞ്ഞു കുഞ്ഞിതാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ടിട്ട് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ടെണ്ണം ഇങ്ങനെ എങ്ങനെയാണെങ്കിലും ഇട്ടിട്ട് പോവാം കേട്ടോ. അപ്പൊ എനിക്ക് ചിലപ്പോഴൊക്കെ മൂഡിനനുസരിച്ചിട്ട് എനിക്ക് ഇടണം ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്ന വളയാണ് ഇതാണ് രണ്ടാമത്തേത്. പിന്നെ ഇത് രണ്ട്, ഇത്ര ആകെ എനിക്ക് നാല് വള ഞാനിപ്പോ എന്റെ കയ്യിലുള്ളൂ, ഇപ്പോ എന്റെ കയ്യിലുള്ളൂ. പിന്നെ ഉള്ളത് ഒരു മാല. ഈ മാല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തു വെച്ചതല്ല കേട്ടോ, ശരിക്കും വിജയുടെ അമ്മ പറഞ്ഞിട്ട് എടുത്തു വെച്ചതാണ് ഇത്. ഈ ഒരു നെക്ലസ് ഇത് വേറൊരു വലിയ ഒരു ഭയങ്കര വീതിയുള്ള ഒരു നെക്ലസ് ഉണ്ട്, അത് അത് എടുത്ത് ഞാൻ വെച്ചിട്ടില്ല. ഇതാണ് കുറച്ചും കൂടി കനം കുറഞ്ഞിട്ടുള്ള നെക്ലസ് ആണിത്. മറ്റേത് കാശിന്റെ ആണ്, അത് കുറച്ച് കനമുള്ളതാണ്, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഇത് ഉണ്ടോ, ഇതാണ് വേറൊരു നെക്ലസ്. ഓക്കെ, സാധാരണ എല്ലാവർക്കും ഉണ്ട് തോന്നുന്നു ഇങ്ങനത്തെ മുല്ലമൊട്ടിന്റെ പോലത്തെ നെക്ലസ്. ഇത് വല്ല അമ്പലത്തിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ കല്യാണത്തിന് സെറ്റ് സാരി കൊടുക്കുമ്പോഴോ ഇടാൻ വേണ്ടിയിട്ട് വിജയുടെ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം എടുത്തു വെച്ചൊരു നെക്ലസ് ആണിത്. ഇത് എന്താ പറയണത്, ഒരു സാധാരണ നെക്ലസ്. അപ്പൊ ഇതാണ് എന്റെ കയ്യിൽ ഞാനിപ്പോ എടുത്തു വെച്ചിരിക്കുന്നത്. ജസ്റ്റ് എനിക്ക് എന്താ പറയണത് അറിയാലോ. പിന്നെയുള്ളത് രണ്ട് ആഭരണങ്ങൾ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്, അത് അവിടെ നിൽക്കട്ടെ. പിന്നെയുള്ളത് കമ്മല്. എനിക്ക് കമ്മല് ഇത് കല്യാണത്തിന്റെ തന്നെയാണ്. ഇത് ജുംക്കയാണ്. ഇങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ ജുംക്ക നോക്കിയിട്ട് ഞാൻ കുറെ നടന്നിട്ടാട്ടോ എനിക്ക് കിട്ടിയത്. ഭയങ്കര വലിയ കനമുള്ള ജുംക്ക ഉണ്ടായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു ഇത് ഭരതനാട്യം ജുംക്ക എന്നാണ് ഇതിനെ പറയണതെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ ഇത് അന്വേഷിച്ചിട്ട് കുറെ ഞാൻ ഭീമയിൽ കിട്ടിയില്ല. അവസാനം എനിക്ക് തോന്നുന്നു ഏതൊരു ജ്വല്ലറി, ഞാൻ ഓർക്കണില്ല ഏത് ജ്വല്ലറി എന്നാണ് മേടിച്ചതെന്ന്. അവസാനം എന്താ, എനിക്ക് ഒരുപാട് ഭയങ്കര വലുത് ഇഷ്ടമല്ല, പക്ഷെ എന്ന് വെച്ചിട്ട് ഭയങ്കര ചെറുതും ഇഷ്ടമല്ല. അപ്പൊ അതിന് എന്താ പറ്റിയ ഒരു ജുംക്കയാണിത്, കണ്ട. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു
കമ്മലാണ്. ഇതാണ് കല്യാണത്തിന് ഇട്ടത്, കണ്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇത് ആസച്ച് നമ്മളിങ്ങനെ ഇടുമ്പോ വലുതായിട്ട് തോന്നും, പക്ഷെ കല്യാണത്തിന് എല്ലാം കൂടി ഒരുങ്ങി വന്നപ്പോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വലുതെടുക്കായിരുന്നു. അന്ന് ജ്വല്ലറിയിലെ ആൾ എന്നോട് പറഞ്ഞതാണ്, മാഡം ഇച്ചിരിയും കൂടി വലുതെടുക്കുക, കാരണം കല്യാണത്തിന് എല്ലാം കൂടി ഇട്ട് വരുമ്പോഴേക്കും ഇത് കാണാൻ പറ്റില്ല എന്ന്. അന്ന് പക്ഷെ എനിക്കിങ്ങനെ വേണ്ട, അത്ര വലുത് വേണ്ട എന്ന് വിചാരിച്ചിരുന്നാണ്. പക്ഷെ ജ്വല്ലറിക്കാർക്ക് കുറച്ചൊക്കെ സെയിൽസ്മാൻമാർക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലെ, നമ്മളെക്കാളും നന്നായിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഞാൻ കല്യാണമെങ്കിൽ ഞാൻ ഇതിലും വലിയ ജുമുക്ക് എടുത്താനേ കേട്ടോ. അപ്പൊ ഇതാണ് അടുത്തത് എന്റെ കയ്യിൽ ഞാൻ വെച്ചിരിക്കുന്നത്. ഇനിയുള്ളത് ഞാൻ പണ്ട് സാധാരണ സ്ഥിരമായിട്ടിടുന്ന ഒരു കുഞ്ഞു മാലയുണ്ട്. ഇത് ഭയങ്കര സിമ്പിൾ ഒരു ചെയിൻ ആണ്. അതിൽ എന്റെ കസിൻസ്, ഞങ്ങളൊരു 6 പേര് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ കസിനിൽ തന്നെ. അവര് തന്ന കല്യാണത്തിന് എനിക്ക് തന്ന വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോക്കറ്റ് ഉണ്ട്. അതാണ് ഈ ലോക്കറ്റാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്, കണ്ട. അതില് ഒരു കുഞ്ഞു മാല, കണ്ട, ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ചെയിൻ ആണത്, കണ്ടാ. പണ്ട് ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരുന്നിരുന്നാണ്, പക്ഷെ ഇപ്പൊ അങ്ങനെ ഇടാറില്ല. ഇപ്പൊ എന്ത് സ്ഥിരം ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓരോ മാലകളൊക്കെ മാറി മാറി ഇടുമ്പോ എപ്പോഴും ഇതിങ്ങനെ കൊളത്ത് ഊരി 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 കൊളത്ത് ഒരു പരിപാടി, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു മാലയും ഈ ഒരു ഇതും. കാരണം എന്റെ ശരിക്കും എന്റെ അനിയന്മാര് തന്നെയാണ് അവര്. അപ്പൊ അവരെല്ലാരും കൂടി എനിക്ക് ഇങ്ങനെ ഈ ലോക്കറ്റൊക്കെ തന്ന് ഞാൻ സൂക്ഷിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതെന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. പിന്നെയുള്ളത് എന്റെ കയ്യിലേക്ക് വരുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിൽ പതക്കമാണ്. അത് നിങ്ങൾക്ക് അറിയാം പണ്ടത്തെ ഒരു ഫാഷനാണ് ഇത്. പക്ഷെ ഇത് എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ എനിക്ക് അമ്മ തന്നു ഇത് അടിൽ പതക്കം. എന്താ കണ്ടോ, പണ്ടത്തെ ഫാഷനാണ് കേട്ടോ ഇത്. അതിന്റെ പതക്കം കണ്ടോ, വെള്ളയും ഈ കളറിന്റേതും. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു എന്തോ ഒരു ചെയിൻ, പഴുതാർ ചെയിൻ എന്നാണ് പറയണേന്നാണ് എന്റെ ഒരു അറിവ് കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല. ലോങ് ഷോർട്ടിൽ ഇത് ഇങ്ങനെയായിട്ട് ഇരിക്കുന്നത്. നല്ല ഇറക്കമുണ്ട്, ഇത്ര ഇറക്കമുണ്ട്. ഇതിന് നോർമലി ഇങ്ങനെ കയറ്റി ഇടുകയൊക്കെ ചെയ്യാൻ പറ്റും. ഇത് പക്ഷെ നോർമലി ഇത്ര ഇറക്കത്തിലാണ് ഞാൻ ഇടാറ് കേട്ടോ. ഇത് എന്റെ അമ്മയുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അപ്പൊ ഞാനിത് ശരിക്കും അടിച്ചു മാറ്റിയതാണ് അമ്മയുടെ അടുത്ത് നിന്ന്. ഇല്ല കേട്ടോ, എനിക്ക് അമ്മ തന്നതാണിത്. ഇതാണ് എന്റെ ഒരു സെക്കൻഡ് ഫേവറേറ്റ്. ഇനി എന്റെ ഏറ്റവും ഇഷ്ടം, എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് 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 എന്ന് പറയാനായിട്ട് ഉള്ളത് ഇതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 50 60 വർഷം പഴക്കമുള്ള ഒരു മാലയാണ്. ഇത് എന്റെ അമ്മയുടെ മാലയാണിത്. ഇത് എനിക്ക് അമ്മ തന്നു. ഇതൊരു കാശിന്റെ മാലയാണ്. കാശില് മുത്ത് പിടിപ്പിച്ച മാലയാണിത്, കണ്ടാ. ഇത് ഓരോ കളറും മുത്ത് പിടിപ്പിച്ചിട്ട് നടുക്ക് കാശായിട്ടൊരു മാല, സിമ്പിൾ മാലയാണ് ഇത്, കണ്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനത്തെ ചെയിൻ ആണിത്, ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷെ എന്റെ ഏറ്റവും ഫേവറേറ്റ് മാലയാണിത് കേട്ടോ. ഞാനിത് എന്താ പറഞ്ഞ ഭയങ്കര ഒരു ട്രഷർ പോലെ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മാലയാണിത്, കണ്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാലയാണിത്, കണ്ടോ. ഇത് അമ്മ എനിക്ക് തന്നാണ്. ഇത് അമ്മയുടെ എനിക്ക് തോന്നുന്നു 60 ഇയേഴ്സ് 60 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള മാലയാണെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാല. ഇനിയുള്ളത് പിന്നെ എന്താണ്, മോതിരം. എനിക്ക് കല്യാണത്തിന് വളയും മോതിരമാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. മോതിരം എല്ലാം ഞാൻ ലോക്കറിൽ വെച്ചിരിക്കുകയാണ്. ആകെ ഇപ്പൊ ഈ ഒരു വെഡിങ് റിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ എന്റെ കയ്യില്. പിന്നെ ഉള്ളത് എനിക്ക് കാണിച്ചു തരാനുള്ളത് താലിമാലയാണ്. ഈ താലിമാല എന്ന് പറയുന്നത് ഇത് വിജയുടെ അമ്മയാണ് ശരിക്കും അവരുടെ കാസ്റ്റിൽ ഇങ്ങനെ താലിമാല ഇടുന്നത്. അപ്പൊ ഇത് വിജയുടെ അമ്മ ഇട്ട ഒരു താലിയാണിത്, താലിമാലയാണ്. ഇത് മറ്റേ കരിമണിമാല ഉണ്ടോ, ഇതിൽ തന്നെ ഞാൻ ഏറ്റവും മെലിഞ്ഞത് നോക്കി മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണിത്. കുറെ ഭയങ്കര തടിയുള്ള കരിമണിമാലയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും മെലിഞ്ഞത് മതി മെലിഞ്ഞത് മതി എന്ന് പറഞ്ഞിട്ട് 2 ലെയറിന്റെ, ഞാൻ 1 ലെയറിന്റെ മതി എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അവസാനം ഫൈനലി 2 ലെയറിന്റെ എന്നെ കൊണ്ട് ഇടിപ്പിച്ചതാണ്, കണ്ടോ. ഭയങ്കര തിന്നായിട്ടുള്ള ഒരു കരിമണിമാല. അതിൽ എന്താ, ഇതാണ് താലി കേട്ടോ എന്റെ, ഇതാണ് താലിമാല, കണ്ടോ. ഇത് ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴും അങ്ങനെയൊക്കെ ഇടാറുള്ളൂ കേട്ടോ. സ്ഥിരമായിട്ട് ഞാൻ അങ്ങനെ താലിമാല ഇടാറില്ല. ഇത് ഇതാണ് അടുത്തത്. പിന്നെ എന്റെ താലി എന്ന് പറയാനായിട്ടുള്ളത് ഇതാണ് വിജയ് കെട്ടിയ താലി. ഇതാണ് ഞാൻ ഇങ്ങനെ ഈ ബോക്സിലൂടെ ഇട്ടിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് ചരടും ചുമന്ന ചരടില് മഞ്ഞള് കോർത്തതാണ്, കണ്ടോ. ചുമന്ന ചരടില് മഞ്ഞള് കോർത്തതാണ് ഇത്. ആ സമയത്ത് കെട്ടിയത് തന്നെയാണ്. ഇതിപ്പോ അമ്പലങ്ങളില് സ്പെഷ്യലായിട്ട് എവിടെയെങ്കിലും പോകുക ആ സമയത്തൊക്കെ മാത്രമാണ് ഞാനിത് ഇടാറുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ നനഞ്ഞിട്ട് ഇതിങ്ങനെ ഉതിർന്നു ഉതിർന്നു പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണിത്.
അപ്പോ ഇതാണ് എന്റെ ഒരു ആഭരണ പെട്ടി, എന്റെ കയ്യിലുള്ള ഒരു ആഭരണ പെട്ടി. അപ്പൊ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോ ഇപ്പൊ എന്റെ അടുത്ത് കുറച്ച് ഒന്നോ രണ്ടോ പേര് ചോദിച്ചിരുന്നാണ് ചേച്ചി ചേച്ചിയുടെ ഇപ്പൊ ഇടുന്ന ആഭരണങ്ങൾ ഒന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഞാൻ ഭയങ്കര ആഭരണ പ്രിയ അല്ല, ഞാൻ ഭയങ്കര ജങ്കി ആയിട്ടുള്ള ആഭരണങ്ങളുടെ ഇഷ്ടമുള്ള ഒരാളാണ്. ഗോൾഡ് വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്, ബട്ട് സ്റ്റിൽ നമ്മളെ സ്ത്രീകൾക്ക് വളരെ കുറച്ചാണെങ്കിലും സ്വർണം ഇട്ടാൽ ഭയങ്കര ഭംഗിയാണെന്നാണ് പറയുന്നത്. വളരെ കുറച്ച് മതി, പക്ഷെ കുറച്ച് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഒരു ജ്വല്ലറി ബോക്സ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.